ഭരത് ഗോപിയും ഭഗത് ഫാസിലും മുടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, അഭിനയത്തിലാണ് കാര്യമെന്ന് മലയാളികൾക്ക് തെളിയിച്ചു കൊടുത്ത സൂപ്പർ താരങ്ങളാണ് രണ്ടുപേരും. ഇതിൽ തന്നെ ഭഗതിൻ്റെ കാര്യമാണ് ഏറെ രസം. തലനിറ മുടിയുള്ളപ്പോൾ അഭിനയിച്ച പടം പൊട്ടി പാളീസായി. മുടിയില്ലാതെ തിരിച്ചു വന്നപ്പോഴോ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷെ പായസത്തിന് മധുരം കൂടിപ്പോയി എന്ന പരാതി പറയാറില്ലാത്തതുപോലെ തന്നെ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് നല്ല മുടി കൂടിയുണ്ടെങ്കിൽ അതൊരു ദോഷമൊന്നുമല്ല, ഗുണമാണ് താനും. അതുകൊണ്ട് തന്നെ ആവണം മുടി പോയാലും പലരും വിഗ് വെച്ച് അക്കാര്യം പുറത്തറിയിക്കാതെ നോക്കുന്നത്. ചിലരാകട്ടെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം വിഗ് വെക്കും. അതാരാണാ താരങ്ങളെന്നൊന്നും നോക്കാം. ശരിയാണോ, പൃഥ്വിരാജ് കഷണ്ടിയാണോ വിഗ് വെക്കാറുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2007 നന്ദനത്തിൽ അഭിനയിക്കുമ്പോൾ പൃഥ്വിക്ക് ഇതിലും കഷണ്ടി ഉണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം ആ കഷണ്ടി കുറയാനുള്ള സാധ്യത എത്രയാണ് എന്നതാണ് ജിതുംബ എന്ന സൈറ്റ് ചോദിക്കുന്നത്. ചില സിനിമകളിലെങ്കിലും പൃഥ്വിരാജ് വിഗ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നത് വലിയ ഒരു സത്യമാണ്. പല സിനിമകളിൽ പല ഹെയർ സ്റ്റൈൽ, ഇതാണ് മോഹൻലാലിൻ്റെ സ്റ്റൈൽ. 6 നമ്പരാണല്ലോ മറ്റോ ആകണം മോഹൻലാൽ അവസാനമായി തൻ്റെ നാച്ചുറൽ മുടിയുമായി അഭിനയിച്ചത്. 10-26 ഇപ്പോഴത്തെ മോഹൻലാലിന് നെറ്റി വരെ മുടിയുണ്ട്. എന്താ അല്ലേ, മുടിയില്ലെങ്കിൽ ഇല്ല അത് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് സിദ്ദിഖ്. നായകനായ കാലത്തെ മുടിയൊക്കെ പോയ ശേഷം, വില്ലനായി 2 വരവ് നടത്തിയ ശേഷം സിദ്ദിഖ് കഷണ്ടിയായും മൊട്ടയായും പല വിധത്തിലുള്ള വിഗ്ഗും വെച്ചും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. വിഗ് വെച്ചുമല്ലാതെയും സിനിമയിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള പ്രമുഖ നടനാണ് ലാലു അലക്സ്. എന്നാൽ ശരിക്കുള്ള ഹെയർ സ്റ്റൈലുമായി ലാലു അലക്സ് അഭിനയിച്ചത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ്. നീട്ടി വളർത്തിയ മുടി കരാട്ടയമായ മലയാളത്തിലും പുറത്തും സൂപ്പർ താരമായ നടനാണ് ബാബു ആന്റണി. അടുത്തിടെ ഇടുക്കി ഗോൾഡ് ഇറങ്ങിയപ്പോഴാണ് ബാബു ആന്റണിക്ക് ഇത്ര കഷണ്ടിയായ കാര്യം നാട്ടുകാരറിഞ്ഞത്. സിനിമയിലും പുറത്തും വിഗ് വെച്ച് നടക്കുന്ന നടനാണത്ര ഇന്ദ്രയിത്ത്. സഹോദരൻ പൃഥ്വിരാജിനെ പോലെ തന്നെ ഇന്ദ്രയിത്തിനും കഷണ്ടിയുണ്ട്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഇന്ദ്രജിത്ത് വിഗില്ലാതെ അഭിനയിച്ചിട്ടുള്ളൂ. മലയാളികളുടെ ഇഷ്ട നടനായ കുഞ്ചാക്കബോബന് പക്ഷേ വിഗ് വെച്ചും വിഗ് വെക്കാതെ അഭിനയിക്കും. പൊതുപരിപാടികൾക്ക് എത്തുമ്പോൾ കുഞ്ചാക്കബോബൻ വിഗ് വെക്കാറുമില്ല. അതുകൊണ്ട് എന്താ, ആരാധകർക്ക് കുഞ്ചാക്കബോബനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫഗദിന് ഒരുപോലാണ്. ഇതറിയാവുന്ന ഫഗദ് കഥാപാത്രം ആവശ്യപ്പെടുന്ന അപൂർവ അവസരങ്ങളെ വിഗ് തൊരാറുള്ളൂ. മലയാളത്തിൽ ഭരത് ഗോപിക്ക് ശേഷം കഷണ്ടിയെ ഫേമസ് ആക്കിയതും ഭഗത് തന്നെ. സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റും MP ഇന്നസെന്റ് പൊതുജന മധ്യത്തിൽ ഒരിക്കലും വിഗ് വെച്ചിട്ടില്ല. എന്നാൽ സിനിമകളിൽ ഇഷ്ടംപോലെ വിഗ് വെച്ച് അഭിനയിച്ചിട്ടുമുണ്ട്. കഷണ്ടി തലനായ വിനയ് ഫോർട്ടും വിഗ് വെച്ചാണ് അഭിനയിച്ചിട്ടുള്ളത്. പ്രേം എന്ന ചിത്രത്തിൽ തൻ്റെ ഏറ്റവും വലിയ കോംപ്ലക്സ് മുടിയില്ലാത്തതാണെന്ന് തമാശ രൂപത്തിൽ വിമൽ സാർ തന്നെ പറയുന്നതുമുണ്ട്. ആദ്യകാല ചിത്രങ്ങളിലൊക്കെ മനോജ് കെജിയെ തൻ്റെ ശരിക്കുള്ള മുടി പുറത്തു കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന ചിത്രങ്ങളിലൊക്കെ വിഗ് ഉപയോഗിക്കാറുണ്ട്. എത്ര വർഷമായി മലയാളികൾ ബൈജുവിനെ കാണുന്നു? അന്ന് മുതൽ ഇന്ന് വരെ ബൈജുവിൻ്റെ ഹെയർ സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? നായകനായും സഹനടനായും ഒക്കെ സിനിമയിൽ പറ്റിയിട്ടുള്ള സുധീഷും അടുത്തിടെ ഹെയർ ഫിക്സിംഗ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യത്തിലെ പോലീസ് വേഷത്തിലൂടെ ശ്രദ്ധേയനായ കലാഭവൻ ഷാജോൺ കൃത്രിമ മുടിയായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. എത്ര പേർക്കറിയാം? ഇതിഹാസ എന്ന ചിത്രത്തിലൂടെ നായക നിരയിലേക്ക് എത്തുന്ന ഷൈൻ ടോം ചാക്കോയും കഷണ്ടി തലയിലാണ്. പക്ഷെ ഷൈൻ അധികം വിഗ് ഉപയോഗിക്കാറില്ല. ചിലർക്ക് കഷണ്ടിയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന രൂപങ്ങളിലൊന്ന് ഭരത് ഗോപിയുടേതാണ്. പ്രശസ്തനായ ഈ കഷണ്ടിയോടെ തന്നെയായിരുന്നു ഭരത് ഗോപിയുടെ അഭിനയം. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.